ചരിത്രം. 1942-43 കാലഘട്ടം. ബോംബെയിൽ ഒരുപറ്റം ബ്രിട്ടീഷുകാർ സുഖമില്ലാതാവുന്നു. അന്വേഷണത്തിൽ പാലാണ് പ്രശ്നം എന്ന് കണ്ടെത്തി. ബോംബെയിൽ ലഭിക്കുന്ന പാൽ ലണ്ടനിലെ ഓടേക്കാൾ മലിനമെന്ന് ലണ്ടൻ ലബോറട്ടറി വിധി എഴുതി. അങ്ങനെ ശുദ്ധമായ പാലിൻ്റെ ലഭ്യത ഉറപ്പാക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു മിൽക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരു മിൽക്ക് കമ്മീഷണറെയും നിയമിച്ചു. ഇനി അടുത്തതായി പാൽ യഥേഷ്ടം നൽകാൻ സാധിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തണമെന്നായിരുന്നു. ബോംബെയുടെ ആവശ്യത്തിന് ഏറ്റവും അടുത്തുള്ളതും പാൽ നൽകാൻ സാധിക്കുന്ന സ്ഥലവും ഗുജറാത്തിലെ കൈറ ജില്ലയായിരുന്നു. അങ്ങനെ പോൾസൺ ഡയറിയുടെ ഉടമ പെസ്ട്രോജി എഡുൾജിക്ക് ആനന്ദിൽ നിന്ന് ബോംബെയിലേക്കുള്ള മൊത്ത പാൽ വിതരണ കുത്തകാവകാശം നൽകി. അതോടെ ക്ഷീരകർഷകരുടെ അവസ്ഥ ദുരിതത്തിലായി. ബോംബെയിൽ നിന്ന് ലഭിച്ചിരുന്ന ഭീമമായ തുക പോൾസൺ ഡയറിയുടെയും ഇടനിലക്കാരുടെയും കൈകളിലേക്കായിരുന്നു പോയിരുന്നത്. കർഷകർക്ക് ലഭിച്ചിരുന്നതാകട്ടെ വളരെ തുച്ഛമായ വരുമാനവും. അങ്ങനെ ഈ ചൂഷണത്തിനെതിരെ അവർ സർദാർ വല്ലഭായ് പട്ടേലിനോട് പരാതി പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ പല നാട്ടുരാജ്യങ്ങളായി കടന്ന ഈ ഭൂമി ഒരൊറ്റ രാഷ്ട്രമാക്കി തീർത്ത ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. അദ്ദേഹം കർഷകരോട് പാലിൻ്റെ സംഭരണവും പ്രോസസ്സിങ്ങും വിതരണവും ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനായി ഒരു പാൽ സഹകരണ സംരംഭം അഥവാ മിൽക്ക് കോപ്പറേറ്റീവ് സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്തു. കർഷകരെ സഹായിക്കുന്നതിനായി അദ്ദേഹം മൊറാജി ദേശായി ചുമതലപ്പെടുത്തി. മൊറാജി ദേശായി ത്രിഭുവൻദാസ് പട്ടേലിനെ പാൽ സഹകരണ സംഘത്തിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്തു. പക്ഷെ ത്രിഭുവൻദാസ് പട്ടേൽ ആദ്യം മൊറാജി ദേശായിയുടെ ഈ തീരുമാനത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു യുവ സ്വാതന്ത്ര്യ സേനാനിയായിരുന്ന അദ്ദേഹം ആ ഇടയ്ക്ക് തൻ്റെ 4-ാമത്തെ ജയിൽവാസത്തിൽ നിന്ന് മോചിതനായതേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ജയിൽവാസത്തെ തുടർന്ന് മോശമായിരുന്നു. എന്നാൽ ചെയർമാനാകാൻ താല്പര്യം പ്രകടിപ്പിച്ചവരെ തിരഞ്ഞെടുക്കാതെ മൊറാജി ദേശായി ത്രിഭുവൻദാസ് പട്ടേലിനെ തന്നെ തിരഞ്ഞെടുത്തു. കാരണം സ്വാർത്ഥ ലാഭേച്ഛയോടെ മുന്നോട്ട് വന്നവരിൽ ആരെയും അത്രയും വലിയ ഒരു നേതൃത്വം ഏൽപ്പിക്കാൻ മൊറാജി ദേശായി തയ്യാറായിരുന്നില്ല. അങ്ങനെ ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ മേൽനോട്ടത്തിൽ പാൽ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു. പക്ഷെ പാൽ ഒരു ഹൈലി പെരിഷബിൾ കമ്മോഡിറ്റി ആയതിനാൽ ഇടനിലക്കാർ പറയുന്ന വിലയ്ക്ക് തന്നെ സഹകരണ സംഘങ്ങൾക്ക് പാൽ നൽകേണ്ടി വന്നു. നൽകിയ പാലിൽ ഈച്ചകളെ കണ്ടു എന്നാരോപിച്ച് പോൾസൺ ഡയറി ശരിയായ വില നൽകിയതുമില്ല. ഇങ്ങനെ ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. സഹികെട്ട ക്ഷീരകർഷകർ 1945 സർദാർ വല്ലഭായ് പട്ടേലിനെ വീണ്ടും ചെന്ന് കണ്ടു പരാതി പറഞ്ഞു. ഇത്തവണ പോൾസൺ ഡയറിയെ കൈറയിൽ നിന്ന് പിഴുതെറിയുവാനാണ് അദ്ദേഹം പറഞ്ഞത്. നഷ്ടം നിങ്ങളുടേത് മാത്രമായിരിക്കും. ആ നഷ്ടം സഹിച്ച് നിങ്ങൾ പോരാടുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഞാനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഊർജം സ്വീകരിച്ച കർഷകർ പോരാടുവാൻ തന്നെ ഉറപ്പിച്ചു. അങ്ങനെ മൊറാജി ദേശായി കർഷകരുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവിടെ വെച്ച് 2 പ്രതിജ്ഞകൾ എടുക്കുന്നു. ഒന്ന്, കൈറ ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലും പാൽ സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുക. 2, ഈ പാൽ സഹകരണ സംഘങ്ങളുടെ യൂണിയൻ ആനന്ദിൽ സ്ഥാപിക്കുക. ക്ഷീരകർഷകരുടെ സഹകരണ സംഘത്തിൽ നിന്ന് BMS പാൽ സ്വീകരിക്കണമെന്ന ആവശ്യം തള്ളിയതോടെ കർഷകർ BMSനെതിരെ സമരം ആരംഭിച്ചു. ഇതാണ് 15 ദിവസത്തെ പ്രസിദ്ധമായ പാൽ സമരം. കർഷകർ തങ്ങൾ സംഭരിച്ച പാൽ വഴിയിലൂടെ ഒഴുക്കിക്കളഞ്ഞായിരുന്നു പ്രതിഷേധം. അതോടെ BMSഉം പോൾസൺ ഡയറിയും പ്രവർത്തനരഹിതമായി. അവസാനം മിൽക്ക് കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയും ആനന്ദിലെത്തുന്നു. കർഷകരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നതാണ് നല്ലത് എന്ന് ഡെപ്യൂട്ടി ആയ കുറോണ്ടി മിൽക്ക് കമ്മീഷണറെ അറിയിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഗാന്ധിതൊപ്പം വെച്ച ത്രിഭുവൻദാസ് പട്ടേലിന് എങ്ങനെ ഇത്തരമൊരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും? ഇത് ന്യൂസിലൻഡോ ഡെൻമാർക്കോ അല്ല, ഇന്ത്യയാണ്. മിൽക്ക് ബിസിനസ് പോലുള്ള ഒരു ടെക്നിക്കൽ തിങ് ഇന്ത്യക്കാർക്ക് വഴങ്ങില്ല എന്നൊരു ഇംഗ്ലീഷുകാരനായ കൊളനൈസറിന്റെ ദൗഷ്ട്യത്തോടെ മിൽക്ക് കമ്മീഷണർ പറഞ്ഞു. എന്നാൽ ത്രിഭുവൻദാസ് പട്ടേൽ പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല. ഇതേ കാലഘട്ടത്തിൽ ഹെവൻ ഓഫ് ഡെയറി എന്നറിയപ്പെടുന്ന ന്യൂസിലൻഡിലെ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരുന്നു. 1920 അവിടെ 600-ൽ പരം ഡെയറി പ്രോസസ്സിംഗ് ഫാക്ടറീസുകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിൽ തന്നെ 85% കോപ്പറേറ്റീവ്സിന്റെ കീഴിലായിരുന്നു.
1923 ദി ന്യൂസിലൻഡ് ഡയറി ബോർഡ് സ്ഥാപിക്കുകയും ന്യൂസിലൻഡിലെ എല്ലാ പാൽ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയുടെ പൂർണ്ണ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. 1930 500 പരം കോപ്പറേറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ഗതാഗതവും ടെക്നോളജിയും മറ്റും വികസിച്ചതോടെ അതിൽ പലതും കൂട്ടിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ 1990 അവസാനത്തോടെ ന്യൂസിലൻഡിൽ 4 വലിയ കോപ്പറേറ്റീവ്സ് രൂപം കൊണ്ടു. ദ വൈക്കാത്തോ ബേസ്ഡ് ന്യൂസിലൻഡ് ഡയറി ഗ്രൂപ്പ്സ്, ദ തരാനക്കി ബേസ്ഡ് കിവി കോപ്പറേറ്റീവ് ഡയറീസ്, ദ ഹൊക്കിറ്റിക്ക ബേസ്ഡ് വെസ്റ്റ്ലൻഡ് ഡയറി പ്രോഡക്ട്സ്, ടാറ്റുവ കോപ്പറേറ്റീവ് ഡയറി കമ്പനി. എന്നാൽ ഇതേ സമയം ഇന്ത്യയിലെ അവസ്ഥയോ? ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ന്യായമായ വില പോലും കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. അവകാശങ്ങൾ നിരാകരിക്കപ്പെട്ടു. അന്യായങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്മാറുവാനോ തോൽക്കുവാനോ അവർ തയ്യാറായിരുന്നില്ല. ഒരു മിൽക്ക് കോപ്പറേറ്റീവ് എന്ന സ്വപ്നത്തിന് വേണ്ടി അവർ പോരാടുകയായിരുന്നു. അങ്ങനെ 1946 ഡിസംബറിൽ ത്രിഭുവൻദാസും ക്ഷീരകർഷകരും ചേർന്ന് കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് രൂപീകരിച്ചു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതോടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായ സർദാർ വല്ലഭായ് പട്ടേലിനെ ചെന്ന് കണ്ട് കൈറ കർഷകർക്ക് സ്വന്തമായി ഒരു ഡയറി വേണമെന്ന് ത്രിഭുവൻദാസ് ആവശ്യപ്പെട്ടു. അങ്ങനെ ആനന്ദിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പണി റിസർച്ച് ക്രമറിയുടെ ഒരു ഭാഗം കൈറ കർഷകർക്ക് വാടകയ്ക്കും മറ്റേ ഭാഗം ഗവൺമെന്റിന്റെ കീഴിലുള്ള റിസർച്ച് ക്രമറിയെ തന്നെ പ്രവർത്തിച്ചു. ഇവിടേക്കാണ് ഡോക്ടർ വി കുര്യനെ നിയമിച്ചത്. അങ്ങനെ 1949 May 13 അദ്ദേഹം ആനന്ദിലെത്തുന്നു. കൈറ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫുഡ് ബ്രാൻഡായി മാറിയ അമൂലിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. തുടരും അടുത്ത അധ്യായത്തിൽ. നന്ദി.